ഹായ് ഗയ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ റെഡ്മിയുടെ ഒരു ട്രിമ്മറിൻ്റെ അൺബോക്സിങ് റിവ്യൂ ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് റെഡ്മി എന്ന് ചോദിച്ചാൽ നമ്മൾ ട്രിമ്മർ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട് അതായത് ഫിലിപ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ സിസ്ക എച്ച് ടി സി നോവ തുടങ്ങി ഈ ബ്രാൻഡുകളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ കേൾക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുതിയൊരാളുമാണ് റെഡ്മി ഇതിലേക്ക് വന്നത് അപ്പോൾ ഒരു ടിപ്പിക്കൽ റെഡ്മി എന്താണോ മറ്റ് സെഗ്മെൻറ്റുകളിൽ ഓഫർ ചെയ്യുന്നത് അതേ തന്നെയാണ് ഇവരും നമ്മൾ ട്രിമ്മറിലും കാണാൻ കഴിയുന്നത് അതായത് മറ്റ് വില കൂടിയ ട്രിമ്മറുകൾ ഓഫർ ചെയ്യുന്ന അതേ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ എക്കണോമിക്കൽ പ്രൈസിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കും അപ്പോൾ കൂടുതൽ വെച്ച് നിട്ടത് നമുക്ക് അൺബോക്സിംഗ് എടുക്കാം ഇതാണ് നമ്മുടെ ട്രിമ്മറിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മെയിനായൊരു ഫീച്ചർ റെഡ്മി പറയുന്നത് എന്താ പറഞ്ഞാൽ അതിന് IPX7 എന്ന് പറയുന്ന വാഷബിൾ ബോഡി അതായത് വേറെ ഒന്നുമില്ല ഇത് വാട്ടർ പ്രൂഫാണ് അപ്പോൾ ആ ഒരു ഫീച്ചറാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് റെഡ്മി മെയിനായിട്ട് പറയുന്നത് പിന്നെ 40 ലെങ്ത് സെറ്റിങ്ങുകളുണ്ട് 60 മിനിറ്റ് കോഡ്ലെസ് ചാർജ് ഉണ്ട് പിന്നെ ഈ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഇത് കോഡഡ് ആണ് കോഡ്ലെസ് ആണ് അതായത് നമുക്ക് ഇൻ കേസ് ഇനിയിപ്പോൾ ബാറ്ററി തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്ന വരുന്നില്ല കോഡ് നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അങ്ങനെയും തന്നെ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ തുറന്നു നോക്കാം നമ്മൾക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് ബോക്സിനെ തണ്ടിക്കണം നമുക്ക് മെയിനായിട്ടുള്ളൊരു സംഭവം അത് ഇത് ഞാൻ വേണ്ടിയിട്ടുള്ളൊരു USB കേബിളാണ് പിന്നീട് ഇതാ ഒരു നമുക്ക് ഇതിൻ്റെ ട്രിമ്മറിൻ്റെ ഹെഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് MI തന്നെ ഒരു ട്രാവലിംഗ് പൗച്ചാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എങ്ങോട്ടെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ ഈ സാധനം ഇട്ട് കൊണ്ടുവരുന്നത് സൗകര്യത്തിനായിട്ട് അഡീഷണൽ കോംബോ കൂടെ കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ കൂടെ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ട്രിമ്മർ അത്യാവശ്യം ഒരു പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ഉള്ള സാധനമാണ് ടെക്സ്ചർ നല്ല രസമാണ് നമുക്ക് കയ്യിൽ ഒന്നിങ്ങി നിൽക്കുന്ന ഒരു സൈസ് തന്നെയാണ് വലിയ വലിപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ഈ കാണിച്ച പോലെ 40 ലെങ്ത് സെറ്റിംഗ് ഉണ്ട് അത് നമുക്കിത് ഈ ഡയൽ തിരിച്ചുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം ചാർജ് ഉണ്ടോ എന്നറിയില്ല ചാർജ് ഇതിനകത്ത് തന്നെ 3 ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ചാർജ് ഇൻഡിക്കേറ്ററാണ് പിന്നെ ഇതിൽ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ അടിച്ചു ഓക്കെ അപ്പോഴാണ് സാധനം പവർ ഓൺ ആയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഇൻ കേസ് ഈ സാധനം കൊണ്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം അറിയാതെ എങ്ങനെ നമ്മൾ ബാഗിനകത്തോ അല്ലെങ്കിലും കിടന്ന് ഈ സാധനം ഓൺ ആവാതിരിക്കാൻ വേണ്ടി ട്രാവൽ ലോക്ക് എന്ന് പറയും അത് മറ്റ് പല ട്രിമ്മറുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് ജസ്റ്റ് 3 സെക്കൻഡ്സ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ട്രാവൽ ലോക്ക് ഉണ്ടാവും അപ്പോൾ പിന്നീട് ഒരു സിംഗിൾ പ്രസ്സിൽ ഒരു കാരണം വെച്ചാൽ ഇത് ഓൺ ആവില്ല പിന്നീട് അൺലോക്ക് ആണെങ്കിൽ ഒരു ലോങ് പ്രസ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് വലിയൊരു സൗണ്ട് എന്നൊന്നും പറയാൻ ഇതിനകത്ത് കാണാനില്ല ഒരു നോർമൽ സൗണ്ട് തന്നെയാണ് അപ്പോൾ ഒരു നമുക്ക് ഇരട്ടിക്കുന്ന പോലെ ഒരു സൗണ്ടൊന്നുമില്ല വൈബ്രേഷൻ ഒരു ചെറിയ രീതിക്ക് തന്നെ ഉണ്ടാവുന്നുള്ളൂ ഒരുപാട് ഹൈ ആയിട്ട് വൈബ്രേഷൻസ് ഒന്നും കാണുന്നില്ല ഓക്കെ ട്രാവൽ ലോക്കിലായിരുന്നു ഇത്ര നേരം ഇപ്പം ഞാൻ ട്രാവൽ ലോക്ക് ഓൺ ചെയ്തതിന് ശേഷം സിംഗിൾ പ്രസ്സിൽ ഓൺ ആവുന്നു സിംഗിൾ പ്രസ്സിൽ ഓഫ് ആവുന്നു പിന്നീട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ
ട്രാവൽ ലോക്ക് ഓൺ ആയിരിക്കണം ബ്ലിങ്ക് ചെയ്തു അപ്പോൾ പിന്നീട് നമ്മൾ ഒരു സിംഗിൾ ടച്ച് കൊടുത്താൽ ഒരു കഷ്ണവശാലും ഇത് ഓപ്പൺ ആവില്ല ഓഡിയോ ഓൺ ആവുന്നില്ല പിന്നീട് നമ്മൾ പ്രസ് കൊടുക്കുന്നു ഇത് ബ്ലിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടായിരിക്കും അപ്പോൾ അത്രയൊക്കെയാണ് ഈ ട്രിമ്മിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്ക് ഈ സാധനം റിമൂവബിൾ ആണ് അതായത് മാക്സിമം ഹൈറ്റിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ സാധനം ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഈ ട്രിമ്മറിനെ കുറിച്ചുള്ള അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഇനി ഇതിനുശേഷം ഞാൻ യൂസർ റിവ്യൂ കുറച്ച് കാലത്തിന് ശേഷം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ എക്സ്പീരിയൻസിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഉപയോഗിച്ച് ഈ ട്രിമ്മർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു